ത്രിയേകാ ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ മാസം പതിനഞ്ച് എന്ന് പറയുന്നത് സഭയിൽ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു പുണ്യദിനമാണ് അതിനർത്ഥം സഭ അന്നാണ് ഉണ്ടായത് എന്ന് പറയുന്ന ചില തൽപര കക്ഷികളിലെ ഞാൻ കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ആ തൽപര കക്ഷികൾ ഉടനെ പറയും ഇന്ത്യ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് എന്ന് അതിനു മുൻപും ഈ രാജ്യം നിലനിന്നിരുന്നു എന്ന് പറയുന്നത് പോലെ മലങ്കര ഹോത്രോ സുറിയാനുസഭ നിലവിൽ വരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണവും സ്വർഗാരോഹണത്തിനു ശേഷമുള്ള ജറൂസലേമിലെ സഭ ആരംഭിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ പരിശുദ്ധ മാർത്തോമാസ്ലീഗ ഈ രാജ്യത്തേക്ക് വന്നു കടന്നു വന്നു മാത്രവുമല്ല യേശു ക്രിസ്തുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു ഒരു സ്വതന്ത്ര സഭ അന്നു മുതൽ ഇവിടെ ആരംഭിച്ചു അത് ഏഴി അൻപത്തി രണ്ടിലാണ് ആ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പൂർവികന്മാർ ജീവിച്ചുവരവേ വിദേശ ബന്ധങ്ങളിലുള്ള ചില ക്രൈസ്തവ സഭകൾ നമ്മെ ഏറെ വിഭാഗീയത പുലർത്തി നമ്മിൽ നിന്ന് വിശ്വാസികളെ അടർത്തിയെടുക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് ഇവിടെ പോർച്ചുഗീസ് ഭരണകാലത്ത് റോമാവൽക്കരണം എന്ന ഒരു പദ്ധതി ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത് നടപ്പിൽ വരുത്തുകയുണ്ടായി അതിൻ്റെ അനന്തര ഫലമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയംബേരൂർ സുനകദോസ് പക്ഷേ അതിന് കീഴ്പ്പെടുവാൻ മലങ്കര നസ്രാണികൾ തയ്യാറായിരുന്നില്ല പക്ഷെ ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ കൊടുവാളും ഉപയോഗിക്കുമ്പോൾ ആ പീഡനം സഹിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ലല്ലോ അതുകഴിഞ്ഞ് നസ്രാണികൾ ഒരുമിച്ച് ഓർത്തഡോക്സ് നസ്രാണികൾ ഒരുമിച്ച് ചേർന്ന് മട്ടാഞ്ചേരിയിൽ ചെന്ന് ഒരു കുരിശുമരത്തിന്മേൽ ഒരു ആലാത്ത് അഥവാ ഒരു കയർ കെട്ടി ആയിരക്കണക്കിന് വിശ്വാസികൾ അത് തൊട്ട് സത്യം ചെയ്തു ഞങ്ങളും ഞങ്ങളുടെ തലമുറ ഉള്ളയിടത്തോളം കാലം വിദേശ ബന്ധത്തിന് ഞങ്ങൾ ഒരുക്കമല്ല ഇവിടെ ഒരു പൂർവീക ക്രൈസ്തവ സഭയുണ്ട് ആ സഭയുടെ അഭിമാനമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ എന്ന നിലയിൽ അവരെ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയാണ് ഇവിടെയുള്ള പരിശുദ്ധ മാർത്തോമാസ്ലീഹായുടെ പൈതൃകവും സഭയുടെ സ്വാതന്ത്ര്യവും എന്നും പരിരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവനായിരുന്നു മലങ്കരയുടെ നസ്രാണികളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നു അങ്ങനെ റോമാവൽക്കരണത്തിലൂടെ ഏതാനും വിശ്വാസികൾ ആ വഴിയിലേക്ക് ചേർക്കപ്പെട്ടു സീറോ മലബാർ സഭയുണ്ടായി അതുകഴിഞ്ഞ് പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്ത് ഭരണം തുടങ്ങി ബ്രിട്ടീഷുകാർ ഭരണം തുടങ്ങിയപ്പോഴും അവരിവിടുത്തെ മതപരമായ വിശ്വാസ സംഹിതകളിൽ ഇടപെട്ട് കൊണ്ടേയിരുന്നു അവർക്കും അതാ സമയത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി അവരും അധികാരത്തിൻ്റെ കൊടുവാൾ മലങ്കര മലങ്കരസഭയ്ക്കെതിരെ വീശി എന്നുള്ളതും സംശയമില്ല അതിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ സി എം എസ് മിഷണറിമാരും തുടർന്ന് ആ സഭാവിഭാഗങ്ങൾ ഒരുമിച്ച് സി എസ് ഐ സി എൻ എ എന്ന നിലയിൽ ഒരു ക്രൈസ്തവ സഭ തന്നെ ഇവിടെ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞു പിന്നീട് മലങ്കര സഭയ്ക്കകത്ത് തന്നെ ഈ ചില പരിഷ്കാരങ്ങൾ വേണമെന്നും വിശ്വാസ സംബന്ധമായി ചില വ്യത്യാസങ്ങൾ വേണമെന്നും മനസ്സിൽ കരുതി ഏതാനും വൈദിക ശ്രേഷ്ഠന്മാരും പ്രബലന്മാരായ ചില അൽമായ പ്രമുഖരും ആഗ്രഹിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ മാർത്തോമ സഭ നിലവിൽ വന്നു അതും ഒരു തർക്കം എന്ന നിലയിൽ മുന്നോട്ട് പോയപ്പോൾ പര്യവസാനിച്ചത് കോടതി വിധികളിലൂടെയാണ് പരിശുദ്ധന്മാരെ ഓർക്കേണ്ടതില്ല വിശുദ്ധ കുർബാനയ്ക്ക് അത്ര പ്രാധാന്യത്തിൻ്റെ ആവശ്യമില്ല മരിച്ചു പോയവരും അവരെ മണ്ണടിഞ്ഞതോടുകൂടി ആ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാമെന്നുള്ള അവരുടെ പുതിയ ചില വാദമുഖങ്ങളുണ്ടായി അവിടെയും മലങ്കര നസ്രാണി അവൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു ആ കാത്തു സൂക്ഷിച്ച് മലങ്കര സഭ മുന്നോട്ട് പോവുകയാണ് ദാണ്ട വരുന്നു അതുകഴിഞ്ഞ് അന്ത്യോക്യ പരിശുദ്ധ അന്ത്യോക്യ പാത്രിക കേസ് ബാബായുടെ ഇടപെടലും അതുമുഖാന്തരം ഉണ്ടായിട്ടുള്ള അത്യാപത്തും ചെറുതല്ല അങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരു കാതോലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു പരമാധികാര സഭയുടെ സ്ഥാനം ഇവിടെ പുനഃപ്രതിഷ്ഠിക്കുകയായിരുന്നു കുനംകുരു സത്യത്തിന് മുമ്പ് അഥവാ ഉദയം പേർ സുന്നദോസിന് മുൻപ് ഇവിടെ എന്തായിരുന്നു എന്ന് ആർക്കും മനസ്സിലാക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ അന്ന് ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി എല്ലാ പഴയ പുരാണ പഴയ ദേവാലയങ്ങളിലും ഉണ്ടായിരുന്ന ഒട്ടേറെ പഴമയുടെ പ്രതീകങ്ങളായ ചരിത്രങ്ങളും രേഖകളും അഗ്നിക്കിരയാക്കി എന്നുള്ളത് വേദനയോടെ ഓർക്കുന്ന ഓർക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ മാസം പതിനാഞ്ചീ പതിനഞ്ചാം തീയതി ഇവിടെ ഒരു കാതോലിക്കായ പരിശുദ്ധ അബ്ദൽ മസീബ് പാത്രി കിസ് ബാവ ഇവിടെ വാഴിച്ചു അവരെ അതോടുകൂടി ഈ സഭയ്ക്ക് ഒരു പരമാധ്യക്ഷനുണ്ടായി ഇവിടെ ഒരു സ്വതന്ത്രമുള്ള സഭയുടെ പ്രവർത്തനശൈലി ശൈലി അന്നുമുതൽ നിലവിൽ വന്നു ഉടനെ അവിടെ നിന്ന് തന്നെ അത് കേസിലേക്കും തർക്കത്തിലേക്കും ഉത്ഭവിച്ചു ആ തർക്കത്തിലേക്കും ഉപ ഉത്ഭവിച്ച വിഷയം അതുപോലെയുള്ള എല്ലാ തരമായ പീഡ പീഢകളും നമുക്ക് ഏൽക്കേണ്ടി വന്നു എന്നാലും നമ്മുടെ പൂർവികന്മാർ നമ്മുടെ വിശ്വാസം കാത്ത് നമ്മുടെ സ്വത്വം അഥവാ നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സഭയിൽ ഇന്ത്യ രാജ്യത്തെ പരമോന്നത കോടതിയായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഓർത്തഡോക്സ് സഭയുടെ നിലപാടുകൾ ശരിയാണെന്നും അതിൽ മലങ്കര സഭയുടെ ഭരണഘടന ശരിയാണെന്നും ഒക്കെ വിധിക്കപ്പെട്ടു ആ സമയത്ത് അന്നത്തെ പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദിയൻ തിരുമേനി വളരെ വിശാലതയോടെ ഒരു കാബഡ്യവുമില്ലാതെ രണ്ടു കൂട്ടരെയും പ്രത്യേകിച്ച് പരിശുദ്ധ ബാദ്രഗീസ് ബാബാ തിരുമേനിയോടൊപ്പമുള്ള ഈ സഭയെ തന്നെ വിശ്വാസികളെയും സ്വന്തം മക്കൾ എന്ന പോലെ ഉൾക്കൊണ്ടുകൊണ്ട് അമ്പത്തെട്ടിൽ പരിശുദ്ധ സമാധാനം ഉണ്ടായി ആ അതിനു മുൻപ് നാം പലപ്പോഴും വിശ്വാസ സംബന്ധമായോ അല്ലെങ്കിൽ നമ്മുടെ സഭാപരമായോ ഒരു തീരുമാനവും നമുക്ക് എടുക്കാൻ അധികാരമില്ലാത്ത നിലയിൽ നമ്മൾ ജീവിച്ചിരുന്നു അതിനൊരു അറുതിയാണ് അറുതി വന്നതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ മാസം പതിനഞ്ച് നിരണം സെൻറ്റ് മേരീസ് വലിയ പള്ളിയിൽ വെച്ച് ഒരു കാതോലിക്കാബാവായ പൗലൂസ് മാറിവാനിയോസ് എന്ന പേരിൽ ഉണ്ടായിരുന്ന ഒരു മത്രാ പോലീസായ ബസേലിയോസ് പൗലൂസ് പ്രഥമൻ എന്ന പേരിൽ വാഴിക്കുകയാണ് പിന്നെയും വ്യവഹാരങ്ങൾ 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 എത്ര പേർ ഈ അതിനിടയിൽ നമ്മൾ നമ്മുടെ ഇടയിൽ നിന്ന് കൊല്ലപ്പെട്ടു എത്ര പേർ പീഡിപ്പിക്കപ്പെട്ടു അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ച ഈ വിശ്വാസവും അതുപോലെ തന്നെ ഈ ദേശ നാഷണൽ ചർച്ച് എന്നുള്ള പദവിയും നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുവരികയാണ് അവിടെയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് സഭ സമാധാനമായി എന്ന് പറയുമ്പോഴും സമാധാനത്തെ തകർക്കാനുള്ള ചില പദ്ധതികൾ അതിനോട് ബന്ധപ്പെട്ടവർ ആസൂത്രണം ചെയ്തിരുന്നു എന്നുള്ളത് വേദനാജനകമാണ് അന്ന് ഒരുപക്ഷെ നമുക്കത് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ഒരു ചിന്ത ഉണ്ടായില്ല എല്ലാം നിഷ്കളങ്കവും നിഷ്കപടവുമായ വിധത്തിൽ അത് യോജിച്ച് ഒരുമിച്ച് നിന്നു പന്ത്രണ്ട് വർഷത്തിന് ഈ ഒരു കുഴപ്പവും ഉണ്ടായില്ല പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പിന്നീടുണ്ടാകുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് പരിശുദ്ധ മാർത്തോമാസ്ലിക ഒരു ഒരു പുരോഹിതൻ പോലുമല്ല എന്ന് പറഞ്ഞ് മർത്തോമാസ് ലീഹായെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മലങ്കരയിലോ അല്ലെങ്കിൽ ഭാരതത്തിലോ ഒരു സ്ഥാനവും ഇല്ലാത്ത വെറും ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ പരിശുദ്ധ പാത്രിയർ കിസ് ബാബാ തിരുമേനി ഒരു കൽപ്പനയച്ചു അതോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴു വീണ്ടും ഈ വിഷയം മുന്നോട്ട് പോകുന്നത് എന്തൊരു ദുഃഖമാണ് എന്തൊരു പ്രയാസമാണിത് അതായത് വിദേശ സഭ അതാത് സമയങ്ങളിൽ ഓരോ വിധത്തിലുള്ള കലഹത്തിന് കാരണമായി തീരാവുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കും അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കും കുറേ മത്രാപോലീത്തന്മാരെ പോലീസന്മാരെ അങ്ങ് വാഴിച്ചു സഭയുടെ അറിവില്ലാതെ സഭയുടെ ഭരണഘടനയിൽ അറിയപ്പെടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഉൾക്കൊള്ളാതെ കുറേ മെത്ര പോലീസന്മാരെ വാഴിച്ചു അതോടുകൂടി ഈ പുതിയ വീണ്ടും തർക്കം ഈ നാൽപ്പത്തഞ്ച് വർഷത്തോളം അത് പല കോടതികളിലൂടെ കയറി ഇറങ്ങി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം പതിനഞ്ചാം തീയതി ഇതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ പരമോന്നത നീതിപീഠം ഒരു പ്രതി പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിൽ എല്ലാ പഴുതുകളും പൂർണമായി അടച്ച് വിധി പ്രസ്താവിക്കുകയായിരുന്നു അതിനു മുൻപ് രണ്ടായിരത്തി രണ്ടിൽ പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ രണ്ട് വിഭാഗവും ഒരുമിച്ച് ചേരത്തക്കവണമുള്ള പല സംവിധാനങ്ങളും ഒരുക്കി അതിലേറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് രണ്ടായിരത്തി രണ്ടിലെ ജസ്റ്റിസ് മളിമട്ടിൻ്റെ നിരീക്ഷണത്തിൽ ഒരു അസോസിയേഷൻ കൂടിയെന്നുള്ളത് ആ അസോസിയേഷൻ ഈ വിഘടനവാദികൾ അതിൽ നിന്ന് പിൻവാങ്ങി അതിന് പക്ഷേ ദൈവീകമായൊരു നടത്തിപ്പായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് ഇപ്പോൾ ഈ അവസാനത്തെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി വന്ന വിധി ഈ അട്ടിമറിക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ അതിന് കീഴ്പ്പെടാൻ ഒരിക്കലും മലങ്കര സഭയിലെ നസ്രാണികൾ സഭയോട് ആത്മാർഥതയുള്ള നസ്രാണികൾ ഒരിക്കലും അതിനെ ഇറങ്ങി പുറപ്പെടുകയില്ല ഈ സെപ്റ്റംബർ പതിനഞ്ചെന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന പുണ്യദിനമാണ് ആ ദിനത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഇവിടെ ഉണ്ടായ അന്നത്തെ ഈ കാതോലിക്ക വാഴ്ചയും തുടർന്നുള്ള തീരുമാനങ്ങളുമെല്ലാം എന്നും എന്നേക്കും നിലനിൽക്കും എന്ന് വളരെ ശക്തമായിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ മലങ്കര സഭയുടെ അസ്തിത്വമോ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യമോ നഷ്ടപ്പെടാൻ ഒരു കാലത്തും അനുവദിക്കയില്ല എന്നുള്ള കാര്യവും കൂടെ ഇത്തരണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്